നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആകെയുള്ള വോട്ടർമാരിൽ ഭൂരിപക്ഷം സ്ത്രീകളാണ്. 73,000 സ്ത്രീ വോട്ടർമാരാണ് ജില്ലയിൽ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ടുള്ളത്. പുരുഷന്മാർ 502,738 പേരും സ്ത്രീകൾ 575,858 പേരുമാണ്. 3 ഭിന്നലിംഗക്കാരുമുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 60 സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തിൽ 2,803 പേരും ബ്ലോക്ക് പഞ്ചായത്തിൽ 342 പേരും നഗരസഭയിൽ 493 പേരുമാണ് ഇത്തവണ സ്ഥാനാർത്ഥികളായിട്ട് മത്സരരംഗത്തുമുള്ളത്. ആകെയുള്ളത് 3,698 സ്ഥാനാർത്ഥികളാണ്. ഓരോ പോളിംഗ് ബൂത്തുകളിലും 18 ഫേസ് മാസ്കുകൾ, 12 സെറ്റ് ഗ്ലൗസ്, 5 ലിറ്റർ സാനിറ്റൈസർ, 6 ഫേസ് ഷീൽഡ് എന്നിവയും വിതരണം നടത്തുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ പി ബി നോഹ് വ്യക്തമാക്കി. അടൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ വാർഡ് 7, പന്തളം നഗരസഭയിലെ വാർഡ് 10, പത്തനംതിട്ട നഗരസഭയിലെ വാർഡ് 13, സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 11, കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2 എന്നിവയാണ് പ്രശ്നബാധിത ബൂത്തുകളായി പരിഗണിച്ചിട്ടുള്ളത്. ഇവിടെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 1984 പോലീസുകാരെയും തെരഞ്ഞെടുപ്പിന് വേണ്ടി ജില്ലയിൽ പ്രത്യേകം നിയോഗിച്ചിട്ടുമുണ്ട്. 8 DVSP മാരും 41 സർക്കിൾ ഇൻസ്പെക്ടർമാരും ചേർന്ന് 425 സ്പെഷ്യൽ പോലീസും ഉൾപ്പെടെയാണ് ക്രമസമാധാനം നിയന്ത്രിക്കുക. തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിന്റെ 200 മീറ്റർ ദൂരത്തിൽ പഞ്ചായത്തുകളിലും 100 മീറ്റർ ദൂരത്തിൽ നഗരസഭകളിലും യാതൊരു പരസ്യ പ്രചരണ സാമഗ്രികളും പ്രദർശിപ്പിക്കാൻ പാടില്ല. അതായത് പോസ്റ്ററുകൾ, ബാനറുകൾ, ബോർഡ് എന്നിവ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ജില്ലാ കളക്ടർ പി ബി നോഹ് വ്യക്തമാക്കിയിട്ടുള്ളത്. സാധാരണ വോട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഡിസ്റ്റൻസ് ഇട്ട് ക്യൂവിൽ നിൽക്കുകയും അതിനനുസരിച്ച് വന്ന് വോട്ട് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൺലി ഓപ്ഷൻ. ഇലക്ഷൻ കഴിയുമ്പോൾ രോഗികളുടെ എണ്ണം ഒരുപക്ഷെ കൂടാൻ സാധ്യതയുണ്ട്. നമ്മളത് കൃത്യമായിട്ടും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചെയ്യുക എന്നുള്ളതാണ്. സാനിറ്റൈസർ കൃത്യമായിട്ട് ഉപയോഗിക്കുക. എല്ലാ ബൂത്തുകളിലും 7 ലിറ്ററോളം സാനിറ്റൈസർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓഫീസേഴ്സിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടും സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയും സാനിറ്റൈസർ കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, വരുന്ന എല്ലാ ആളുകളും കൃത്യമായിട്ടും മാസ്ക് ഉപയോഗിച്ച് വരിക എന്നുള്ളതാണ്. അൺനെസസറി ആയിട്ടുള്ള ക്രൗഡിങ് ഒഴിവാക്കുക, ക്യൂ തന്നെ കുറച്ച് വിട്ടു നിൽക്കുക തുടങ്ങിയ സ്ട്രിക്റ്റ് ആയിട്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻക്രീസ് ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യൽസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതാണ്. ഒരു കാരണവശാലും മാസ്ക് ഇല്ലാതെ ഇരിക്കാൻ പാടില്ല. വരുന്ന ഒരാൾ പോലും മാസ്ക് താത്തിയിട്ട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അതുപോലെ സാനിറ്റൈസർ കൃത്യമായിട്ട് ഡിസ്പെൻസ് ചെയ്ത് കൊടുക്കണം. അവരുമായിട്ടുള്ള പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം തുടങ്ങിയുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. പൊതുജനത്തിനും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുവഴി നമുക്ക് പരിമിതപ്പെടുത്താമെന്നുള്ളതാണ് ഒരേ ഒരു ഓപ്ഷൻ. അതായത് രണ്ട് തരത്തിലുള്ള ആളുകളാകാം. 3 മണിക്ക് ശേഷം ക്വാറന്റൈൻ ആകാം, പോസിറ്റീവ് ആകാം. ഇത് തന്നെ ഹോസ്പിറ്റലിലാകാം, അതല്ലെങ്കിൽ വീടുകളിലാകാം. ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഫെസിലിറ്റീസിലുള്ള ക്വാറന്റൈനിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ അവരെ പി പി കിറ്റ് ധരിപ്പിച്ച് ആംബുലൻസിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ച് തിരിച്ച് ആ ഫെസിലിറ്റിയിൽ കൊണ്ടുവരും. വീടുകളിലുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്യില്ല. അങ്ങനെ ഒരു നിർദ്ദേശമില്ല. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അവർക്ക് വാഹനത്തിൽ വരേണ്ടി വരും. അവർ പി പി കിറ്റ് ധരിച്ചു വരേണ്ടി വരും. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ കാണാൻ വേണ്ടി മറ്റൊരു ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ജോസ്കോ പത്തനംതിട്ട ഷോറൂമിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 2.5% മുതൽ പണിക്കൂലിയും വിവാഹ പർച്ചേസുകൾക്ക് വിലയുടെ 10% അഡ്വാൻസ് ബുക്കിംഗും 3,500 രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരം. ലൈറ്റ് വെയ്റ്റ് അൺകട്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി. 10 മാസത്തെ ഗോൾഡ് പർച്ചേസ് അഡ്വാൻസ് സ്കീമിലൂടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 3.5% ഡിസ്കൗണ്ടും നേടൂ. ജോസ്കോ ജ്വല്ലേഴ്സ്, KP Road, പത്തനംതിട്ട.